ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ജെനീസ് വേൾഡ്. അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നാച്ചുറൽ ഹെയർ ഡൈയും കൊണ്ടാണ്. വീട്ടിൽ എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. യാതൊരുവിധ കെമിക്കലും ഇല്ലാതെ, യാതൊരുവിധ സൈഡ് എഫക്റ്റും കൂടാതെ നമുക്ക് എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ഡൈ ആണ് കേട്ടോ ഇത്. ഇത് നമുക്ക് ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. മുടി കറുപ്പിക്കാൻ മാത്രമല്ല, താടി കറുപ്പിക്കാൻ വേണ്ടിയിട്ടും ഇത് ഉപയോഗിക്കാൻ പറ്റും. ഇതൊരു ഹെയർ ഡൈ ആയിട്ട് മാത്രമല്ല കേട്ടോ, ഹെയർ പാക്കായിട്ടും ഉപയോഗിക്കാൻ പറ്റുമേ. മുടി കൊഴിച്ചിൽ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും, മുടി നന്നായി വളരാനും പിന്നെ താരം പൂർണ്ണമായിട്ട് മാറ്റാൻ വേണ്ടിയിട്ടും, മുടിക്ക് നല്ല തിളക്കവും മിനുസും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു പാക്ക് സഹായിക്കുമേ. അപ്പോൾ ഇനി ഒട്ടും സമയം കളയുന്നില്ല, ഇതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് ഉപയോഗിക്കുന്നതെന്നൊക്കെ നോക്കാമേ. അതിന് മുമ്പായിട്ടൊരു കുഞ്ഞു കാര്യം ചെയ്യണേ, പുതിയതായിട്ട് നമ്മുടെ ചാനലിലേക്ക് ഏതെങ്കിലും കൂട്ടുകാർ എത്തിയിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമ്മുടെ ഈ ഒരു പാക്ക് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് കാപ്പിപ്പൊടിയാണ്. അപ്പോൾ കാപ്പിപ്പൊടി എടുക്കുമ്പോൾ നമ്മൾ വീട്ടിൽ കാപ്പിക്കുരു പൊടിച്ചുണ്ടാക്കി എടുക്കുന്ന കാപ്പിപ്പൊടി ഇല്ലേ, അതെടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ. പിന്നെ പഴകിയതെടുക്കരുത്, നല്ല ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഈ പാക്കറ്റ് വാങ്ങിക്കുന്നതിൽ നല്ലത് നമ്മൾ വീട്ടിൽ പൊടിപ്പിച്ചെടുക്കുന്ന കാപ്പിപ്പൊടിയാണ്. അപ്പോൾ മാക്സിമം അത് തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നോക്കട്ടോ. ഇനി നമുക്ക് വേണ്ടത് കഞ്ഞിവെള്ളമാണ് കേട്ടോ. അപ്പോൾ കഞ്ഞിവെള്ളം എടുക്കുന്ന സമയത്ത് പഴകിയ കഞ്ഞിവെള്ളം, അതായത് ഒന്നോ രണ്ടോ ദിവസം വെച്ച് പുളിപ്പിച്ചെടുത്ത കഞ്ഞിവെള്ളം, ആ കട്ടിയായിട്ടുള്ള കഞ്ഞിവെള്ളം അല്ലേ, അത് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അതുപോലെ തന്നെ ഉപ്പില്ലാത്ത കഞ്ഞിവെള്ളം വേണം എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കഞ്ഞിവെള്ളത്തിൻ്റെ ഗുണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പലതരം പാക്കുകളാക്കിയിട്ട് നമ്മൾ ഹെയറിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള മാറ്റം നമ്മുടെ ഹെയറിന് കാണാൻ പറ്റും. പക്ഷേ അത് വേണ്ടതായ രീതിയിൽ തന്നെ ഉപയോഗിക്കണമെന്ന് മാത്രം കേട്ടോ. പിന്നെ തലമുടിക്ക് മാത്രമല്ല, നമ്മുടെ സ്കിന്നിനാണെങ്കിലും ഇത് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താനായിട്ട് പറ്റും. പിന്നെ ഉണ്ടല്ലോ, പൊളിപ്പിച്ച കഞ്ഞിവെള്ളം നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ തലയിലെ താരം പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ മുടി വളർച്ച പെട്ടെന്നാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഈ സാധാരണ ഉപയോഗിക്കുന്ന കഞ്ഞിവെള്ളത്തിനെക്കാട്ടിലും എപ്പോഴും നമ്മൾ ഉപയോഗിക്കുമ്പോൾ പൊളിപ്പിച്ച കഞ്ഞിവെള്ളമാണ് കേട്ടോ ഉപയോഗിക്കേണ്ടത്. ഇനി ഇതെങ്ങനെയാണ് ഒരു ഹെയർ പാക്കായിട്ട് അല്ലെങ്കിൽ ഹെയർ ഡൈ ആയിട്ട് ഉണ്ടാക്കി എടുക്കുന്നതെന്ന് നോക്കാവേ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒരു ഇരുമ്പിൻ്റെ പാത്രമാണ്. ഇരുമ്പിൻ്റെ പാത്രം എന്തായാലും വേണം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു ഒന്നര ഗ്ലാസ് കഞ്ഞിവെള്ളം, ആ പുളിപ്പിച്ച് വെച്ചിരിക്കുന്ന കഞ്ഞിവെള്ളമല്ലേ, അതാണ് കേട്ടോ എടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒന്നര ഗ്ലാസ് എന്ന് പറഞ്ഞത് എനിക്ക് വേണ്ടിയിട്ടുള്ള ഒരളവാണ് അങ്ങനെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് വേണം കഞ്ഞിവെള്ളം എടുക്കാൻ വേണ്ടിയിട്ട്. അതായത് നിങ്ങളുടെ തലമുടിയുടെ നീളത്തിനും ഉള്ളിനും ഒക്കെ അനുസരിച്ച് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് 2 സ്പൂൺ നമ്മുടെ കാപ്പിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശരിക്കും പ്യുവർ ആയിട്ടുള്ള കാപ്പിപ്പൊടി തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. പിന്നുണ്ടല്ലോ, ഈ കാപ്പിപ്പൊടി എന്ന് പറയുന്നത് നമ്മുടെ തലമുടിക്ക് ഒരുപാട് തരത്തിൽ യൂസ്ഫുള്ളാണ്. മുടി കൊഴിച്ചിൽ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ മുടി നന്നായിട്ട് വളരാനും സഹായിക്കും. പിന്നെ താരം മാറാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുമേ. പിന്നെ മുടിയുടെ ടെക്സ്ചർ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട്, അതായത് മുടി വരണ്ടു പോകാതിരിക്കാനും മുടിക്ക് നല്ല തിളക്കം കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുമേ. അപ്പോൾ എന്താ, ഈ കാപ്പിപ്പൊടി ഞാൻ ആ കഞ്ഞിവെള്ളവുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതാ ഈ ഒരു പരുവത്തിൽ കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ. പിന്നെ മുടിയുടെ സ്വാഭാവിക നിറം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടും ഈ ഒരു കാപ്പിപ്പൊടി സഹായിക്കുമേ. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. ഏകദേശം നല്ല രീതിയിലൊന്ന് വറ്റി വരണേ. അതായത് ഒന്നര ഗ്ലാസ് എന്ന് പറയുന്നത് ഒരു 3/4 ഗ്ലാസ് ആവുന്ന പരുവത്തിന് വറ്റിച്ചെടുക്കണേ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം, അടിയിലൊന്നും പിടിക്കാതെ നല്ല രീതിയിലൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. ഇപ്പോൾ കണ്ടത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ തിളയ്ക്കുന്ന സമയത്ത് നമ്മുടെ കട്ടിയായിട്ടിരുന്ന പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, അത് നല്ല രീതിയിൽ ഇതായതുപോലെ ഒന്ന് ലൂസ് ആയിട്ടുണ്ടാവും. അപ്പോൾ കുറച്ചധികം നേരം ആയി കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് കുറുകി കിട്ടും കേട്ടോ. ഇപ്പോൾ നോക്ക്, ഇത് ഏകദേശം ആയിട്ടുണ്ട്, നല്ലൊരു തിക്നെസ് ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരുവം ആകുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണേ, നല്ല രീതിയിൽ അതിൻ്റെ ചൂടൊന്ന് മാറണം കേട്ടോ. ഇതാ അപ്പോൾ ഈ ഒരു പരുവത്തിനാണ് കേട്ടോ കിട്ടുന്നത്. ഇതിപ്പോൾ അത്യാവശ്യം ചൂടുണ്ട്, നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ കട്ടിയാവും. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണേ. അപ്പോൾ അരിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇത്. ഇതെന്ന് പറയുന്നത് ഭയങ്കര സ്മൂത്തായിട്ടുള്ളൊരു പേസ്റ്റായിട്ടാണ് കേട്ടോ അരിച്ചെടുക്കുന്ന സമയത്ത് കിട്ടുന്നത്. നമ്മുടെ കാപ്പിപ്പൊടി ഞാൻ പറഞ്ഞില്ലേ, ഓർഗാനിക് ആയിട്ടുള്ള വീട്ടിൽ പൊടിപ്പിച്ചെടുക്കുന്ന കാപ്പിപ്പൊടി ആയതുകൊണ്ട് തന്നെ അതിൽ കുറച്ച് തരിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ അരിച്ചെടുക്കുന്ന സമയത്ത് നല്ലൊരു പേസ്റ്റായിട്ട്, ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു ക്രീമി ടെക്സ്ചറിലാണ് കേട്ടോ കിട്ടുന്നത്. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ടല്ലോ, നല്ലൊരു ടെക്സ്ചറാണ് കേട്ടോ ഇത്. ഇതിപ്പോൾ ഇത്രയും സ്മൂത്തായിട്ടുള്ള പേസ്റ്റ് ആയതുകൊണ്ട് തന്നെ തലയോട്ടിയിലും തലമുടിയിലും അപ്ലൈ ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ വാഷ് ചെയ്ത് കളയാനും ഈസിയാണ്. പിന്നെ ഈ ഒരു പാക്ക് നിങ്ങൾക്ക് വീക്ക്ലി വൺസ് എന്ന കണക്കിന് യൂസ് ചെയ്യാൻ പറ്റും. ഇത് ഇങ്ങനെ തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുമേ. പ്രത്യേകിച്ചും ചെറിയ കുട്ടികൾക്ക്, സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികൾക്ക് തലമുടിയിൽ താരൻ്റെ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ അവർക്ക് ഈ ഒരു രീതിയിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. അതുപോലെ തന്നെ ഇനി വേറൊരു കാര്യം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട്.
അത് തലമുടി ഓൾറെഡി നരച്ചിരിക്കുന്ന ആളുകൾക്ക് കുറച്ചും കൂടെ എഫക്റ്റീവ് ആകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ ഒരു സംഭവം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഇരുമ്പിൻ്റെ ചട്ടിയാണ് കേട്ടോ. അത് നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി ഉണക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മൈലാഞ്ചിപ്പൊടിയാണ്. അപ്പോൾ ഞാനിവിടെ 2 സ്പൂൺ മൈലാഞ്ചിപ്പൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് മൈലാഞ്ചിപ്പൊടി എടുക്കാവുന്നതാണ് കേട്ടോ. അതേപോലെ തന്നെ വീട്ടിലല്ല ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് അരച്ചെടുത്താൽ മതി. അല്ലെങ്കിൽ വാങ്ങുന്ന സമയത്ത് നല്ല ബ്രാൻഡ് നോക്കി വാങ്ങണേ. ഇനി ഇതിലേക്ക് നമ്മൾ മുൻപേ റെഡിയാക്കി വെച്ചിരുന്ന ആ ഒരു കൂട്ടില്ലേ അതുകൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം, ഒട്ടും കട്ടയില്ലാത്ത രീതിയിൽ. ഇതാ കണ്ടോ, ഇതുപോലെ രണ്ടും കൂടി നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്നോ രണ്ടോ ദിവസം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാമേ. 2 ദിവസം റെസ്റ്റ് ചെയ്യാൻ വെച്ചാലും ഒരു കുഴപ്പമില്ല, ശരിക്കും നമുക്ക് നല്ലൊരു ഡാർക്ക് ബ്ലാക്ക് ആയിട്ട് തന്നെ കിട്ടും 2 ദിവസമൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ. ഞാൻ ചിലപ്പം 2 ദിവസം വെക്കാറുണ്ട്, ചിലപ്പോൾ 1 ദിവസമേ ഉള്ളൂ. അതെൻ്റെ ടൈമിനനുസരിച്ചാണ് കേട്ടോ നോക്കുന്നത്. അപ്പോൾ ഇതായി ഇപ്പം 1 ദിവസം കഴിഞ്ഞിട്ടുള്ളതാണ് ഈ കാണുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബ്ലാക്ക് ആയി കിട്ടിയിട്ടുണ്ട്. 2ാമത്തെ ദിവസം ആകുമ്പോഴത്തേക്ക് ഇത് ഭയങ്കരമായിട്ട് ബ്ലാക്ക് ആയി കിട്ടും കേട്ടോ. ഇപ്പം ഞാൻ 1 ദിവസമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളേ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവും 2 ദിവസമൊക്കെ വെച്ചിട്ട് ഉപയോഗിക്കാമോ എന്നുള്ളത്. 2 ദിവസമൊക്കെ വെച്ച് ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല, നല്ല റിസൾട്ടാണ് കേട്ടോ കിട്ടുന്നത്. അതുകൊണ്ട് നമുക്ക് യാതൊരുവിധ പ്രോബ്ലവും ഇല്ല കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ പുറത്തുനിന്ന് കെമിക്കല് ചേർന്നിട്ടുള്ള ഡൈ വാങ്ങിക്കുമ്പം എന്തൊക്കെ പ്രശ്നങ്ങൾ നമുക്കുണ്ടാവും എന്നുള്ളതല്ലേ. അപ്പോൾ അങ്ങനെ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലാതെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനും ഉപയോഗിക്കാനും പറ്റുന്നതാണ് കേട്ടോ ഇത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് ചെറിയ കുട്ടികൾക്ക് പോലും തലമുടിയിൽ നര വരാറുണ്ട്. അപ്പോൾ അവർക്ക് ഏറ്റവും സേഫസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണ് കേട്ടോ ഇത്. അതേപോലെ തന്നെ ഞാൻ ആദ്യം കാണിച്ചു തന്നിട്ടുള്ള കഞ്ഞിവെള്ളവും കാപ്പിപ്പൊടിയും മാത്രം ചേർന്നിട്ടുള്ള പാക്കില്ലേ, അത് നമുക്ക് വീക്കിലി 1 എന്ന കണക്കിന് ഉപയോഗിക്കാം. അത് ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം, ഒരു പ്രശ്നവുമില്ല. അത് നമ്മൾ റെഗുലറായിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ തലമുടി നരയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ടും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇത് തലമുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 1.5 ഹവർ വെയിറ്റ് ചെയ്യുക, അതിനുശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഒരു ഹെയർ പാക്ക് അല്ലെങ്കിൽ ഹെയർ ഡൈ എന്ന് പറയുന്നത്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാനും പറ്റും, നല്ല റിസൾട്ട് കിട്ടുന്നതുമാണ്. തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് വഴി ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോയെന്നും അതുപോലെ തന്നെ ഉപകാരപ്രദമായിട്ടുണ്ടാവുമെന്നും വിശ്വസിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഉപകാരപ്രദമായെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ആയിട്ട് ഷെയർ ചെയ്യണേ. അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കല്ല കേട്ടോ. അപ്പോൾ ഇനി ഒട്ടും സമയം കളയുന്നില്ല, ഞാൻ പോവാണേ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി.